നമ്മളിവിടെ നിൽക്കണേൻ്റെ തൊട്ട് മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അല്ലേ. തൊട്ടപ്പുറത്തെ പറമ്പുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല തെങ്ങുകളും അതുപോലെ തന്നെ മറ്റു മരങ്ങളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടാനും വേണ്ടിയിട്ട് ഈ വീട്ടുമുറ്റത്ത് കിട്ടാനും വേണ്ടിയിട്ട് കാഴ്ച നിൽക്കുന്ന 10-60 തെങ്ങുകൾ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ഇവിടെ ഈ മാവ് കൃഷി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡ്രമ്മിനകത്ത് ഒട്ടനവധി വെറൈറ്റികൾ ഒരുപാട് ഡ്രമ്മിനകത്ത് അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ ചെടിച്ചട്ടികളിലൊക്കെ ആയിട്ട് ഇവിടെ മാവ് കൃഷി ചെയ്യുന്നുണ്ട്. ചട്ടിയിലും ഡ്രമ്മിലൊക്കെ എങ്ങനെയാണ് മാവ് കൃഷി ചെയ്യാന്നുള്ളത് കുറച്ച് സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടിയായിട്ട് അന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു ചട്ടിയിലുള്ള മാവ് ദ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. തൊട്ടുപുറത്ത് താഴെ കണ്ണിമാങ്ങ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒട്ടനവധി ഡ്രമ്മുകളിലായിട്ട് പല വെറൈറ്റികളും ഒക്കെ കൃഷി ഇവിടെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട MS കോട്ടയിൽ ഇവിടെ ഉണ്ട്. ഇന്നെന്താ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രസ് കോഡല്ല, സാധാരണ കോട്ടും സൂട്ടൊക്കെ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് അല്ല, കൃഷിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. സാധാരണ ഇന്ന് നമുക്ക് ഡ്രമ്മിലാണ് ഇവിടെ ഒക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഇന്ന് ഡ്രമ്മിലും പോട്ടിലും കൃഷി ചെയ്യുക എന്നുള്ളത് ആളുകൾക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ്. അഥവാ സ്ഥലപരിമിതി കുറവുള്ള ആളുകൾക്ക് ടെറസിന് മുകളിലും അതുപോലെ തന്നെ ഉള്ള സ്ഥലത്തുമൊക്കെ എന്തെങ്കിലും വെച്ച് വളർത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പണ്ടത്തെ പോലെയല്ല ആളുകൾ, ആളുകളൊക്കെ ഒത്തിരി മാറിക്കാണ്. അപ്പോൾ കൃഷിപരമായിട്ട് വല്ലതും ചെയ്യണം, വല്ലതും ഉണ്ടാക്കണം, സ്വന്തമായി നല്ല ഓർഗാനിക്കായിട്ടുള്ള ഫുഡ് ഭക്ഷണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കണം എന്നുള്ളൊക്കെ ഒരു ബോധത്തിലാണെന്ന് നമ്മളാളുകൾ പഴയ പോലെ ഒന്നുമല്ല. സാധാരണ നമ്മുടെ MS കോട്ടയിൽ ഉണ്ടാവുന്നത് കോട്ടും സൂട്ടൊക്കെ ഉള്ള എക്സിക്യൂട്ടീവ് ലുക്കിലുണ്ടാവില്ലേ. നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ബാക്കിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിൽ കാര്യങ്ങളൊക്കെ കൃഷിയിടത്ത് തന്നെ ആയിരിക്കും. ക്യാമറക്ക് മുമ്പിൽ വരുന്ന സമയത്ത് അതിൻ്റെ എക്സിക്യൂട്ടീവ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇക്ക പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്കാണുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഇക്ക ഈ ഒരു ഡ്രമ്മിൻ്റെ സൈസ് എത്രയാണ്? പല സൈസുകളും ആളുകൾ ഉപയോഗിക്കാറുള്ളൂ. പരമാവധി നമുക്ക് ഒരു 140 ലിറ്റർ എങ്കിലും വേണം. കാരണം ഒരു ഇത് 140 ലിറ്ററിന്റെ ഹാഫ് ഡ്രം എന്നാണ് ഇതിന് പറയാറ്. 140 ലിറ്ററിന്റെ ഹാഫ് ഡ്രം അല്ലേ ഇത്. ഡ്രമ്മ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നെ വലിയ 200 ലിറ്ററിന്റെ ഒക്കെ ഡ്രമ്മ് വാങ്ങിച്ചിട്ട് ആളുകൾ സെന്റർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഹാഫ് ഡ്രം ആക്കിയിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. ആ രീതി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിനൊരു ബലക്കുറവുണ്ടായിരിക്കും. ഇതിന്റെ ഈ വക്കല്ലേ, ഇതാണ് ഒരു ഡ്രമ്മിന് നമുക്ക് ബലം കൊടുക്കുന്നത്. ഈ ബലം അപ്പൊ ഇതിന് ഒലച്ചിലുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് വലിയ ഡ്രമ്മ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വക്ക് കാര്യങ്ങളൊന്നും കിട്ടൂല. ഇത് ഇങ്ങനെ തന്നെ വരുന്ന ഡിസൈൻ വരുന്ന ഡ്രമ്മാണ്. ഇത് പിടിക്കാനുള്ള ഈസിയാണ് കഴിയും. ഇത് അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ആളുകൾക്ക് ഇത് വാങ്ങണം താല്പര്യമുണ്ട്, എവിടെ കിട്ടും? ഹാർഡ്വെയർ കടകളിലും ഇത് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രമ്മ് കിട്ടും. പക്ഷെ ഈ ഡ്രമ്മ് ഇതിന്റെ ഈ മോഡൽ കിട്ടാനായിട്ട് കുറച്ച് ഡിമാൻഡാണ്. കാരണം സ്റ്റോക്ക് വളരെ കുറവാണ്. അപ്പൊ ആദ്യമൊക്കെ ഇത് നമ്മളെ കോവിഡ് വരുന്നതിന് മുമ്പൊക്കെ ഇത് കുറെ നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പൊ എല്ലാവരും ഈ ഒരു കൃഷി രീതിയിലേക്ക് ഡ്രമ്മിലും ഒക്കെ പോട്ടിലും ഒക്കെ കൃഷി ചെയ്യുന്ന ആ ഒരു രീതി ഒരു ഹരായിന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം എല്ലാവരും ഇത് സ്വീകരിച്ചപ്പോ ഇതിന് ഡിമാൻഡായി. ആദ്യം നമുക്കൊരു 600-650 രൂപ ഒക്കെ കിട്ടിയിരുന്നു. ഇതിപ്പോ 1000-ന് മുകളിൽ 1200-250 ഇപ്പൊ 1300 വരെ വിൽക്കുന്നുണ്ട് ഈ സാധനത്തിലല്ലേ. ചിലപ്പോ പല സ്ഥലങ്ങളിൽ പല പ്രൈസിന് ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ടായിരിക്കും, കിട്ടും. പിന്നെ പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഈ തിരൂരാണ് ഞാനുള്ളത് അറിയാലോ. തിരൂര് ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴുള്ള ഒരു വില ഇതാണ്. ഇതെന്താ കമത്തി ഇട്ടിരിക്കുന്നത്? ആദ്യം നമ്മൾ ആദ്യം ഇതിന്റെ ഹോള് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടാണ്. ഇത് പല രീതികളിൽ നമ്മൾ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിനകത്ത് കാണാനായിട്ട് കഴിയും. അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ല അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ആ കൃഷി രീതി മനസ്സിലാക്കി പഠിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. സാധാരണ എല്ലാവരും ഇതിന്റെ സൈഡിലാണ് ഹോൾ വെക്കുന്നത്. അപ്പൊ പലരും ചോദിക്കും MS എന്താണ് സൈഡിൽ ഹോൾ വെക്കാത്തതെന്ന് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് ഇവിടെ ഏറ്റവും അടിവശത്താണ് ഞാൻ ഹോൾ ഇട്ടിരിക്കുന്നത്, മനസ്സിലായല്ലേ? രണ്ട് ഹോൾ. പക്ഷെ ഈ ഡ്രമ്മിന്റെ ഇതുപോലത്തെ ഭാഗത്ത് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാൻഡ് വെക്കേണ്ടി വരും. കാരണം വെള്ളം പുറത്തേക്ക് ഔട്ട് ചെയ്യില്ല. ഇതിവിടെ ഒരു കുഴി ഉണ്ടായതുകൊണ്ട് ഇതിൽ നിന്ന് വെള്ളം വളരെ സ്ലോ ആയിട്ട് ഔട്ടായി പോകും. ഇതാണ് നമ്മളുടെ ഡ്രമ്മിന്റെ ഉൾവശം. ഈ ഉൾവശത്ത് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത്. ഈ പൊങ്ങി നിൽക്കുന്ന രണ്ട് ഭാഗത്താണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത്. ഈ ഈ ഭാഗങ്ങളിൽ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം സുതാര്യമായ രീതിയിൽ താഴോട്ട് പോകാനായിട്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നമ്മൾ ഹോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ ഇത് 2-3 ഇഞ്ചോ പൊക്കി ഇവിടെ ഹോൾ ചെയ്യും. ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അതിൽ വെള്ളം സ്റ്റോറായി നിൽക്കും. സ്റ്റോറായി നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന വളങ്ങളും അതുപോലെ രാസവളങ്ങളും ഒക്കെ അതിൻ്റെ വേസ്റ്റ് ചെന്നിട്ട് അതിൻ്റെ അടിയിലാണ് പിന്നെ ഡെഡായിട്ട് അടിഞ്ഞു കിടക്കുക. അത് കാലക്രമേണ നല്ലതല്ല. പിന്നെ നമ്മൾ ഇതിൽ വെക്കുന്നത് ഒരു മാവാണ്, ഒരു താമരല്ല, വെള്ളത്തിൽ നിന്ന്. അപ്പൊ മാവ് ഒരു പിന്നെ ഡ്രൈ ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷമായതുകൊണ്ട്, ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന വൃക്ഷമായതുകൊണ്ട് അതിനൊരു ഡ്രൈ ആണ് എപ്പോഴും ഇഷ്ടം. എന്നാലോ ആവശ്യത്തിന് വെള്ളം വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ചെടിയാണ് മാവ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഹോളുകൾ അല്പം വലിപ്പം വേണം. ആ രീതിയിൽ ഒരു അരഞ്ച് വലിപ്പത്തിലാണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത്. ഹോൾ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ. ആദ്യം നമ്മള് ചകിരിയാണ് വെച്ചോ. ആദ്യം നമ്മൾ ചകിരി വെച്ചാൽ ഒരു ലെയർ ചകിരി വെക്കുക. ഈ ഹോളുള്ള ഭാഗം ഈ ചകിരി കൊണ്ട് കമഴ്ത്തി വെക്കുക. ഓക്കെ. ഇത് തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ ഭാഗങ്ങളിലൊക്കെ ഈ കൃഷി ചെയ്യുമ്പോൾ അവർ ഇതിനകത്ത് കരിക്കട്ടയാണ്, ചാർക്കോളല്ലേ? ആ ചാർക്കോൾ, ചാർക്കോളാണ് ഇതിന് പകരം അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അത് ലഭ്യത കുറവ് കാരണം നമ്മളിവിടെ ചകിരിയാണ് വെക്കുന്നത്. അത് കറ കളഞ്ഞ ചകിരി ആവാം, കറ കളയാത്ത ചകിരി ആകാം. അതിനൊന്നും അതായത് അടിയിലായതുകൊണ്ട് ഈ കറകളൊക്കെ അടിയിലേക്ക് അങ്ങ് പോകുന്നതുകൊണ്ട് നമുക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ആദ്യം അപ്പോൾ നമ്മൾ ചകിരി വെച്ച് ഒരു ലെയർ ചകിരി, അതിന് ശേഷം നമ്മള് ഈ തുമ്പ് എന്ന് പറയും, ഇവിടെ നമ്മളെ ഇവിടെ ചകിരിച്ചോറല്ലേ അത്, ഇല്ല തുമ്പ് എന്നാ പറയാ, തുമ്പ് നാര്, ചകിരി നാര് എന്ന് പറയും. ചകിരി നാര്, തുമ്പ് എന്നാണ് ഈ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പറയാ. ഇനി പല ഭാഗങ്ങളും പല ഇതാണല്ലോ മലയാള ഭാഷക്ക്. അല്ല, നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ചകിരിച്ചോറുണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന്? ഈ ചകിരിച്ചോറ് എന്ന് പറഞ്ഞ ഇതിനകത്ത് മേലോട്ട് ഇത് തുമ്പിടുന്ന നാരാണ്. ഇത് എന്ന് വെച്ചാല് ഇത് ഫിൽറ്റർ ചെയ്ത് വെള്ളം അടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ഇതില് ഒന്ന് ചെന്നിട്ട് ആ നമ്മള് താഴെ രണ്ട് ഹോൾ ഉണ്ടാക്കിയില്ലേ, ഞാൻ ആ ഹോൾ അടയാതിരിക്കാനാണ് ഞാൻ ഇതുപോലെ ഇത് ചെയ്യുന്നത്. ഓക്കേ. രണ്ടാമത്തെ ലെയർ ആയിട്ട് ഇങ്ങനെ കൊടുത്തല്ലേ? ഇത് രണ്ടാമത്തെ ലെയർ ആയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് കനത്തില് ഈ തുമ്പ്, തുമ്പ് എന്നൊക്കെ ഇതിന് പറയും. ഇതല്ല, ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇട്ട് കൊടുത്ത് ഏകദേശം നല്ല സീറ്റിംഗ് ആയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് അത്യാവശ്യം നമ്മൾ അതിനകത്ത് തുമ്പ് നിക്ഷേപിച്ച് കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ ഇത് കരി കല്ലിന്റെ ചെറിയ ചെറിയ പീസസ് ഇല്ലേ, ഓക്കെ, അതാണ് ഈ പീസാണ് നമ്മൾ അടുത്തിട്ട് ഇത് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തത്. ഓക്കെ. ഇതിൽ മണ്ണും കല്ലും കൂടി അറിയില്ല, മണ്ണ് കുറവാണ്, മഴ പെയ്തപ്പോ അവിടെ കല്ല് കൂടുതൽ. കല്ല് കൂടുതൽ, കല്ലിന്റെ പീസ്. ഇത് പിന്നെ കരിങ്കല്ലിന്റെ മെറ്റലായാലും കുഴപ്പമില്ല, ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വലിയ എത്ര വലിയ പീസൊന്നും വേണ്ട, ചെറിയ പീസ് നമ്മൾ ഇങ്ങനെ കോരിക്കൊണ്ടിരുന്നല്ല, അപ്പോൾ പെട്ടതായിരിക്കും. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ലെയർ ആയിട്ട് നമ്മൾ ഈ കല്ലിന്റെ സംഭവം ഇട്ട് കൊടുത്തു. കമ്പിന്റെ സംഭവം ഇട്ട്. ഇനി ഇനി നമ്മള് ഇതിനകത്തേക്ക് മണ്ണിടുക. മണ്ണിടുക, മണ്ണ് തോടി ഇരിക്കണം. മണ്ണ്, ഈ മണ്ണ് ഇതിനകത്ത്. അപ്പൊ നാലാമത്തെ ലെയറിൽ മണ്ണിട്ട്. മണ്ണ് എത്ര കൊട്ടണം? ഇതൊക്കെ ഇട്ടണോ? മണ്ണില്ല, ലൈറ്റില്ല, നോക്കണം. ഇപ്പൊ നമ്മളൊരു കൊട്ട മണ്ണിട്ട്. ഓക്കെ. ഇനി നമ്മള് ഈ തൈ വെക്കണം. ആദ്യം ഈ തൈ, തൈയാണ് ഇനി അടുത്ത് വെക്കാളല്ലേ? ആ, നമ്മളെ ഹെൽപ്പർമാരെ നമുക്കൊന്ന് വിളിക്കാം. ഓക്കെ ഓക്കെ, വിളിക്കാം. സെൽവാ, സെൽവാ. വലിയൊരു ഫാമൊക്കെ ആവുന്ന സമയത്ത് എല്ലതും ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്തോ പറ്റണമെന്നില്ല. അപ്പൊ ഹെൽപ്പർമാരായിട്ടുള്ള ആളുകൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. രാജൻ, രാജൻ ഇത് നമ്മുടെ സുഹൃത്ത് സെൽവൻ, സെൽവൻ ഇത് സ്ഥിരമായി നമ്മളെ പണിക്കാർ. സ്ഥിരമായിട്ടല്ലേ? നമ്മളെ ആള് തമിഴ്നാട്ടിൽ, നമ്മളെ ആള് തമിഴ്നാട്ടിലെ സെൽവൻ, സെൽവരാജ്. സെൽവൻ, സെൽവരാജ് അല്ലേ? ഒക്കെ വേല പാക്ക്. സെൽവാ, അപ്പൊ മാമിന്റെ ഇത് പൊട്ടിക്കണല്ലോ. അപ്പൊ ഇവരിവിടുത്തെ എന്താ പറയാ, സ്ഥിരം പണിക്കാര് കാര്യങ്ങളൊക്കെയാണ്. ഇവർക്ക് ഒക്കെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലല്ലേ, കാര്യങ്ങളൊക്കെ അറിയിക്കാറില്ലേ? എല്ലാം പഠിച്ചിക്കണല്ലേ? ഒന്നുമേ പറയാതെ എല്ലാം അവർക്ക് തിരിയും. എന്റെ സെൽവന്, സെൽവന് തിരിയും. സെൽവന് 8-10 വർഷമായിട്ട് നമ്മൾ കൂടുതാ വേല പാക്കര്. രാജന് പഴയ ആള്, എല്ലാം പഴയ ആളുകൾ എല്ലാം വേല തിരിയും. മണ്ണ് പോട്ട്, മണ്ണ് സ്വിറ്റ് ചെയ്ത്, സ്വിറ്റ് ചെയ്ത്. ഇത്
ഇതിനകത്ത് ഇപ്പൊ നമ്മള് മണ്ണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മണ്ണാ ചേർത്തിട്ടുള്ളത്. നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്. ഏതായാലും ഇതും കൂടി ഇട്ട് തന്നെ നമുക്ക് ചോദിക്കാം. വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് സെന്റർ ആക്കി വെക്കണം അല്ലേ. ഇനിയും മണ്ണ് വേണല്ലേ ഇതില്. ഓക്കെ ഇക്കാ ഇപ്പൊ നമ്മള് രണ്ട് മൂന്ന് നാല് ലെയറായിട്ട് വെച്ചിട്ടാണ് ഈ മാവ് ഇത് മാവ് തൈ ഇതില് വെക്കണത്. ഇതിലെവിടെയും നമ്മൾ എന്ത് ചെയ്ത വളം കൊടുത്തില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സാധാരണ രീതിയിൽ നമ്മൾ ആളുകളൊക്കെ ഡ്രമ്മിലും പോട്ടിലും ഒക്കെ ഈ പിന്നെ മാവാവട്ടെ മറ്റ് ചെടികളായിട്ട് വെക്കുമ്പോൾ ആദ്യം വേപ്പുമണ്ണ വെക്കും, പിന്നെ കടലപ്പിണ്ണാക്ക്, പിന്നെ കോക്കോ പിറ്റ്, അതുകൂടാതെ ബോറോണ്, പിന്നെ കാലിവളങ്ങള്, പറ്റുന്ന ചില രാസവളങ്ങളും ഒക്കെ കൂട്ടി എല്ലാം മിക്സ് ചെയ്ത് നമ്മളൊരു സാമ്പാറോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൂട്ടി നല്ലൊരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് കുറെ കാലം ഈ മാവ് ഇതിനകത്ത് വളരുന്നത് എന്നുള്ളൊരു തെറ്റായ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതിൽ വെക്കുന്നത് ഈ വളങ്ങളൊക്കെ. അതിൻ്റെ പരിമിത ഫലം എന്ന് പറയുന്നത് ഇത് വളം ഇതിൽ ഓവറായിട്ട് ഇതിൻ്റെ നാരായ വേര്, കാരണം ചെറിയ വേരുകൾ അഴുകി കേട് വന്ന് പങ്കൽബാധ ഉണ്ടായി കേട് വരുന്ന ഒരു രീതിയാണ്. ഒട്ടനവധി ആളുകളുടെ ചെടികൾ ഇതുപോലെ മാവുകൾ നഷ്ടപ്പെട്ടതായിട്ട് എന്നോട് വാട്സപ്പിലും അതുപോലെ നേരിട്ടും വിളിച്ച് പറയുന്ന പരാതികൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ഇക്ക ഈ ഒരു രീതിയിലാണ് ഇക്ക ചെയ്യുന്നത്. ഇതേപോലെ തന്നെ രീതി എല്ലാരും ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പൊ ഇക്കടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതെങ്കിലും മാവുകൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് ഗുണമാണ്. ഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയായിരുന്നു. പിന്നെ കാലിവളം, വേപ്പം ഉണ്ടാക്കി, എല്ലും പൊടി, പിന്നെ ബോറോണ്, പിന്നെ കുമ്മ, ഇത് കക്ക, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വലിയൊരു പിന്നെ കൂമ്പ കൂട്ടിയിട്ട് പൊട്ടി മിശ്രിതം ഉണ്ടാക്കി വെച്ചിട്ട് ചെടികൾ നടും. ഒട്ടനവധി ചെടികൾ ഈ മാവുകൾ ആദ്യഘട്ടത്തിൽ എനിക്ക് നഷ്ടമായി, ഉണങ്ങിപ്പോയി. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ വളം വെക്കുന്ന പീഡിയയിൽ ചെന്ന് ചോദിച്ചാൽ എന്താണ് ഞാനൊരു മാവ് വെക്കുന്നുണ്ടെങ്കിൽ അവർ അത് സാധനങ്ങൾ ചെലവാകാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയും, ആ നിങ്ങൾ വെപ്പുമുണ്ടാക്ക് കൊണ്ടുപോയിക്കോളീ, എല്ലും പൊടി കൊണ്ടുപോയിക്കോളീ, കടലപ്പിണ്ണാക്ക് കൊണ്ടുപോയിക്കോളീ, പിന്നെ ബോറോണ് കൊണ്ടുപോയിക്കോളീ, ഈ കൊക്കോ പിറ്റ് ട്രീറ്റ് ചെയ്തതാ ഇത് കൊണ്ടുപോയിക്കോളീ, പിന്നെ എന്നെല്ലാം പറഞ്ഞ് അതേപോലെ അതുപോലെ സൂപ്പർ മിൽസ് ഉണ്ട്, മീലുണ്ട്, ഈ സൂപ്പർ മിൽ കൊണ്ടുപോയിക്കോളീ. ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത വളങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക, എന്നിട്ട് അതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ഇതിനകത്ത് ഇടാം, വലിയ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ഇടാം. ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഈ വേരുകൾ നഷ്ടപ്പെടുക, അങ്ങനെയാണ് ഈ മാവുകൾ നഷ്ടപ്പെടുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കാണെങ്കിലും ഇനി മാവുകൾക്കാണെങ്കിലും ആവശ്യമുള്ള വളങ്ങളെ അത് വലിച്ചെടുക്കുള്ളൂ. നമ്മൾ ആവശ്യമുള്ള ഭക്ഷണങ്ങളെ നമ്മൾ തിന്നുള്ളൂ. നമുക്കൊരു പിന്നെ വലിയ രീതിയിലൊരു ബിരിയാണി തന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് കഴിച്ചിട്ട് പിന്നെ അത് നിർത്തും നമ്മളെ വയറ് നിറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ചെടികളും, ആവശ്യമുള്ള വളങ്ങൾ മാത്രം വലിച്ചെടുക്കുള്ളൂ, അത് മറ്റത് അത് വലിച്ചെടുക്കില്ല. പക്ഷെ ഇക്ക പറഞ്ഞ വളങ്ങൾക്ക് അതിൻ്റെതായ ഗുണം ഉണ്ടായിരിക്കും. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിന് നമുക്കറിയില്ല ഇതിന്റെ അളവ് വളരെ കറക്റ്റ് ആയിരിക്കണം. ഇതിന് വളങ്ങൾ കൊടുക്കേണ്ടെന്നല്ല, ഈ രീതിയിൽ പറഞ്ഞ രീതിയിൽ രണ്ട് പൊടി വേപ്പുമുണ്ണാക്കൊക്കെയാണ് ചെറിയൊരു ഡ്രമ്മിലേക്ക് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ളു വേപ്പുമുണ്ണാക്കെന്ന് പറഞ്ഞാൽ ചില ആളുകൾ വളമാണെന്ന് തെറ്റിദ്ധരിച്ച് പോലും ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മളെ ചമ്മന്തി ഒക്കെ എടുക്കുന്ന പോലെ ഒരു നുള്ളെടുത്തിട്ട് ഇങ്ങനെ ഇടായി, അതെന്താണ് കീടങ്ങളൊക്കെ വരുമ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റു കീടങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ കടലപ്പിണ്ണാക്ക ഇടുന്ന സമയത്തൊക്കെ ഉറുമ്പുകളൊക്കെ വരും, ഉറുമ്പിന്റെ ശല്യങ്ങൾ, അത്രയും ശല്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ മേലൊരു വിതരേണ്ട ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് രണ്ടു പൊടി വേപ്പുമുണ്ണാക്ക്, പിന്നെ 200 gram ബോറോണ്, പിന്നെ 1/2 kilo പിന്നെ കുമ്മായം. ഈ ബോറോണും കുമ്മായം പാടെ മിക്സ് ചെയ്തിടുന്ന ആളുകളുണ്ട്. എന്താണ് ബോറോണെന്ന് അറിയില്ല, എന്താണ് കുമ്മായം, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയില്ല. ഇത് മണ്ണിന്റെ pH ലെവൽ ബാലൻസ് ചെയ്യുന്നതിന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോറോണും കുമ്മായം ഒക്കെ ഉപയോഗിക്കുന്നത്. കുമ്മായം ആണെങ്കിൽ 10-15-20 days അത് പിന്നെ നമ്മൾ വളമിടുന്നതിന് മുമ്പായിട്ട് തടക്കം തുറന്നിട്ട് മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വരുള്ളൂ, അതിന്റെ യഥാർത്ഥ രീതിയിലുള്ള പിന്നെ പ്രോസസ്സിങ് നടക്കുന്നു. അതിന് ശേഷമാണ് പിന്നെ മണ്ണ് മറ്റു വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത് പിന്നെ ഈ സസ്യം സ്വീകരിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബോറോണാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതേ സമയത്ത് ഇട്ട് കൊടുക്കാം. പക്ഷെ ബോറോണ് രണ്ട് ഐറ്റം ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ ബോറോണുണ്ട്, സാധാ ബോറോണുണ്ട്, ഇതിന്റെ അളവുകളുണ്ട്, ഒരു വലിയ ചെടിക്ക് എത്ര വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നുള്ള ശരിയായ കണക്കുകളുണ്ട്. അതൊന്നും അറിയാതെ ഏകദേശം വാരിയിടുന്ന ഒരു രീതി കൊണ്ടാണ് നമുക്ക് ഈ തരത്തിൽ മാവുകളൊക്കെ ഉണങ്ങിപ്പോകുന്ന രീതികൾ, നമുക്ക് ഈ അബദ്ധങ്ങൾ നമ്മൾ ചെയ്യുന്ന അതുകൊണ്ടുണ്ടാകുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട. സാധാരണ ഫലപുഷ്ടിയുള്ള മണ്ണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു കർഷകൻ ആദ്യം ചെയ്യേണ്ടത്. അത് ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മണ്ണിടെ ചെലവാ
കുറച്ച് കന്ന് പൊന്തിക്കണം. കന്ന് അടിയിലേക്ക് പോയിട്ട് കുറച്ച് പൊന്തിക്കണം. മണ്ണിട സെൽവ. അപ്പൊ നമ്മള് ഓവറായിട്ട് കന്ന് അടിയിൽ വെക്കരുത്, പൊക്കി വെക്കണം. മനസ്സിലായില്ലേ? നമ്മള് നിരത്താണെങ്കിലും പിന്നെ ഡ്രമ്മിലാണെങ്കിലും അടിയിലേക്ക് ഇറക്കി വെക്കരുത്. എന്തിനെ? മാവിനെ. നമ്മൾ ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല, വേരുകൾ അടിയിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇതേ രീതിയിൽ മുകൾ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. ചിലവ് മണ്ണിട മണ്ണ് കൊഞ്ചട വളം നമ്മളെ ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് വെറും ആട്ടുംകാട്ടാണ് അല്ലേ? അര കൊട്ട ആട്ടുംകാട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അര കൊട്ട ആട്ടുംകാട്ടം പൊടിച്ചതാണ്. വളരെ പൊടിച്ച ആട്ടുംകാട്ട അര കൊട്ടയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം മണ്ണിൽ. മനസ്സിലായില്ലേ? ഇതെന്ന് വെച്ചാൽ ഈ പുതിയ വേരുകളൊക്കെ ഒന്ന് വരാനും ഒരു എയർ സർക്കുലേഷൻ ഒക്കെ മേലെ ഇങ്ങനെ കിട്ടാനും ഒരു നല്ല രീതിയിൽ ഉപയോഗപ്പെടും. ഇതാണ് നമ്മൾ ഇത്തരം വളങ്ങൾ അടി ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അത് ചൂട് ഇതാണ് റമ്മിന്റെ ചൂടും വളത്തിന്റെ ചൂടും നമ്മൾ കൊടുക്കുന്നതൊക്കെ ആയിട്ടുണ്ടെങ്കിലാണ് പെട്ടെന്ന് മാവ് ഉണങ്ങി പോകുന്നത്. വേരുകൾ ഭയങ്കര ചൂട്. ഇതിങ്ങനെ തൊട്ട് നോക്കിയാൽ ഭയങ്കര ചൂടാണ്. നല്ല ചൂടായിരിക്കും. അത് അഴിച്ചു കഴിഞ്ഞാൽ ചാക്കിന്ന് പോകാൻ പോണതാണ്. നമുക്ക് അത്ര ചൂടാണ്. അപ്പൊ ഈ ഡ്രമ്മിന്റെ ചൂടും ഈ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാലഞ്ച് ഐറ്റങ്ങൾ വളങ്ങളും ചേർത്ത് കഴിഞ്ഞാല് അത് വലിയൊരു അപാര ചൂടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മാവുകൾ നഷ്ടപ്പെടുന്നത്. ജൈവളം ആയിട്ടല്ല നമ്മൾ ഇട്ടുള്ളൂ. ജൈവവളം മാത്രം ഇട്ട് കൊടുക്കാം. ഇനി പിന്നീട് ഇതിന്റെ വളർച്ചക്കനുസരിച്ച് നമുക്ക് മുകളില് ലിക്വിഡ് രൂപത്തിലോ അല്ലെങ്കിൽ പിന്നെ ഫോളിയാർ രൂപത്തിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ടൊക്കെ വളങ്ങൾ കൊടുക്കാനായിട്ട്. വളങ്ങൾ കൊടുക്കണ്ടെന്നല്ല, അതിന്റെ ആവശ്യ സമയത്ത് ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളിത് വെക്കുന്ന സമയത്ത് അതിന്റെ വേരൊക്കെ ഒന്ന് വന്ന് ഉഷാറായതിനു ശേഷം നന്നായതിനു ശേഷം നമ്മൾ കുറച്ച് കുറച്ച് വളങ്ങൾ കൊടുക്കാം. ഒറ്റയടിക്ക് തന്നെ അത് കുറെ കാലം ഈ ഡ്രമ്മിൽ ഇരിക്കുന്നതാണ് എന്ന് കരുതി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളങ്ങൾ ഒറ്റയടിക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നാളെ തന്നെ മാങ്ങ വായിക്കണം എന്നൊക്കെ മാവ് വായിക്കണം മാങ്ങ തിന്നണം എന്നൊക്കെ വിചാരിച്ചാല് നാളെ തന്നെ മാവ് ഉണങ്ങി പോകണം. അതാണ് ഓൽ ഷേപ്പ്. ഇത് അത് ഞാൻ പറയാം. ബെൻഡ് ആയ സമയത്ത് നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ആക്കി ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ നമ്മള് കാര്യമായിട്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി നമ്മളിത് നനച്ചു കൊടുക്കുള്ളൂ. ഇത്ര പണിയുള്ളു. അല്ലാതെ നമ്മള് ഈ പറഞ്ഞ വലിയ അഭ്യാസങ്ങളൊന്നും ചെയ്യാല്ല. ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ ഡ്രമ്മിൽ കൃഷി ചെയ്യാൻ അല്ലെങ്കിൽ പോട്ടിൽ കൃഷി ചെയ്യാന്ന്. ഈ മാവിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചെടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിൽ അതിനായിട്ടായിട്ട് വളരെ ചെടികളുണ്ട്. അത് ചെയ്യാം. ഞാൻ മാവിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എനിക്ക് ഇത് ഏറ്റവും കൂടുതൽ ശരിയെന്ന് മനസ്സിലാക്കിയതുമായ രീതി ഞാൻ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം അവർ അബദ്ധത്തിൽ നമ്മൾ ആളുകൾ ചെന്ന് ചാടരുത്. എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വളങ്ങൾ ഇട്ട് കൊടുത്തോ ഒരു കുഴപ്പമില്ല. ആവശ്യത്തിന് കൊടുക്കുക. നമ്മളൊരു കുട്ടിക്ക് ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു കുട്ടിയാണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഒരു വളം നമ്മളെ ചെടിക്ക് കൊടുക്കുക, മാവിന് കൊടുക്കുക എന്നുള്ളത്. അനാവശ്യമായി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കടയിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ അവർ പറയും ബോറോണ് വാങ്ങിക്കോളി, കുമ്മായം വാങ്ങിക്കോളി, പിന്നെ പിന്നെ അതുപോലെ തന്നെ ഇത് വളരാനുള്ള മറ്റേ ഹോർമോണുകൾ പലതുണ്ട്. അതെല്ലാം എല്ലാം നമ്മളെ കൊണ്ട് വാങ്ങിച്ചിട്ട് വലിയൊരു ബില്ലും കണ്ടു തരും ഇതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് പേ ചെയ്യും. ഈ സാധാരണ ഒന്നും അറിയാത്തവർ വന്നതുകൊണ്ട് ഇതിലെടുക്കും. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞ 10 മാവ് ഉണങ്ങിപ്പോയി. അപ്പോൾ 1 കിലോ ബോറോൺ വാങ്ങി 10 മാവുകൾക്ക് അതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നിട്ട് 10 മാവ് എൻ്റെയൊക്കെ കൊണ്ടുപോയതാ. അങ്ങനെ എന്നെ എംഎസ്കാരൻ 10 മാവ് ഉണങ്ങിപ്പോയിന്നുണ്ട് എൻ്റെ ഫോട്ടോ വിട്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടമാണ്. കാരണം നല്ല വില കൂടിയ മാവുകളാണ് കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല മാവുകളായിരുന്നു. അത്തരം മാവുകളൊക്കെ ഉണങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അപ്പം അത്തരത്തിൽ ആളുകൾക്ക് ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ട് കൃഷിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. അല്ലാതെ നമ്മളിതൊരു ലാഭകരമോ അല്ലെ ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള രീതിയിലല്ല നമ്മളിത് പറയുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ ഡ്രമ്മിൽ എങ്ങനെയാണ് മാവ് വെക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ഇക്കൻ നമ്മളോട് കാര്യങ്ങൾ ഇക്കടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ വെച്ചിട്ടുള്ള മാവ് വെറൈറ്റി ഏതാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ് ഇത്? അമേരിക്കന്റെ കെയ്ത്ത് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ പേര്, കാണില്ല. ഇത് നല്ല രസമുള്ള ഒരു മാങ്ങയാണ്. 1.5 കിലോക്ക് മുകളിൽ ഭാരം വരുന്ന മാങ്ങയാണ്. സാധാരണ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് വലിപ്പം കൂടുന്തോറും മാങ്ങക്ക് അതിന്റെ മധുരവും രുചിയും ഒക്കെ കുറയും, അതിന്റെ ഫ്ലേവറൊക്കെ.
ഈ മാങ്ങനെ സംബന്ധിച്ചിടത്തോളം വലിപ്പം കൂടും തോറും അതിന് ആ ഒരു കുറവ് വരുന്നില്ല. ഈ പിന്നെ മധുരത്തിന്റെ കാര്യത്തിലും മറ്റ് ഫ്ലേവറിന്റെ കാര്യത്തിലാവട്ടെ ഇനി മധുരത്തിന്റെ കാര്യത്തിലാവട്ടെ ഒന്നും ഒരു കുറവ് വരുന്നില്ല. ഒരു മാങ്ങയാണിത്. ഇത് മാർക്കറ്റിലൊക്കെ വിദേശ മാർക്കറ്റിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന മാങ്ങയാണ്. നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് മാർക്കറ്റിൽ പോയാൽ കിട്ടും. ഇല്ല, നമ്മുടെ മാർക്കറ്റിൽ ഒന്നുമില്ല. ഇതൊക്കെ നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്ന എന്റെ സ്പെഷ്യൽ കളക്ഷനിൽ പെട്ടതാണത്. ഈ സംഭവം ചെയ്തിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ. നമ്മൾ ഏതൊരു മാവിനെയും നമ്മൾ ഡ്രമ്മിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ട്രെയിൻ ചെയ്യണം. ആളുകൾ ആദ്യം മാവ് കൊണ്ട് വെക്കും, അത് എത്ര വളരും. ചില നാടൻ മാവുകളൊക്കെ ഡ്രമ്മിൽ വെച്ച സുഹൃത്തുക്കളൊക്കെ അറിയാം, അതൊക്കെ വലിയ വളർച്ച ടെൻഡൻസ്. ഞാൻ പറഞ്ഞില്ല, ഒരു 10 സെന്റും 15 സെന്റും 5 സെന്റും ഒക്കെ അപഹരിക്കുന്ന രീതിയിൽ വലിയ ഉയരത്തിൽ പോയി പടുവൃഷ്ടമായി നടക്കുന്ന ആ ഒരു മാവാണ് നമ്മൾ മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിലുള്ള മാവ്. എന്നാൽ ആ രീതിയൊക്കെ വന്ന് മാറിയെന്ന് കുറെ പിന്നെ ശാസ്ത്രീയമായി നമ്മൾ ഉയർന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇസ്രായേലും പോലുള്ള രാജ്യങ്ങളൊക്കെ അൾട്രാ ഹൈ ഡെൻസിറ്റിക്ക് വേണ്ടി മാവുകളെ ചെറുതാക്കി വളർത്തുന്ന രീതികളൊക്കെ ശാസ്ത്രീയമായി സയന്റിഫിക് മെത്തേഡുകളിൽ അവർക്ക് നമ്മൾ പറഞ്ഞു തരുന്നു. അപ്പൊ അത് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ കണ്ടുപിടിച്ച രീതികളൊന്നുമല്ല ഇത്. കുറെ കാലങ്ങൾ ഇതിന്റെ പിന്നിൽ റിസർച്ച് നടത്തിയിട്ട് അവർ കണ്ടെത്തിയ രീതികൾ ഞാൻ അവലംബിക്കുന്നു എന്നേ ഉള്ളൂ. ആ രീതിയാണ് ഞാനിപ്പോ അവലംബിച്ചു വരുന്നത്. കൃഷി രീതിയിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ഇസ്രായേൽ ടെക്നോളജി ആണ്. അവരുടെ രീതികളാണ്, അവരുടെ സയന്റിഫിക് മെത്തേഡുകളൊക്കെയാണ് ഞാൻ പ്രാവർത്തികമാക്കുന്നത്. അത് അൾട്രാ ഡെൻസിറ്റി ആയിക്കോട്ടെ, ഹൈ ഡെൻസിറ്റി ആയിക്കോട്ടെ, ഇനി ഡ്രമ്മിൽ വെക്കുന്ന കൃഷി രീതികൾക്ക് അവരും മാവുകളെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒട്ടനവധി മാവുകൾ നമുക്ക് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഹൈബ്രിഡുകളുണ്ട്. അത് പിന്നെ അത്തരം തൈകളും ഒക്കെ നമുക്ക് ഡ്രമ്മിൽ വെക്കാനും വളരെ അനുയോജ്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടുതൽ വളരാതെ ഒതുങ്ങി ബുഷായി നിന്നുകൊണ്ട് കാണാൻ നല്ല ഭംഗിയിൽ ചെറിയതായി നിൽക്കുമ്പോൾ തന്നെ കാഴ്ച വരുന്നത്. ഇപ്പോൾ ഉദയ് എന്ന് പറഞ്ഞാൽ അർക്കാ ഉദയൊന്നും തീരെ വരാം. അതുപോലെ അമരാവലി ഇങ്ങനെയുള്ള മാവുകളൊക്കെ ഈ അൾട്രാ ഡെൻസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മാവുകളാണ്, വളരില്ല കൂടുതലായിട്ട്. നമുക്കൊന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ഈ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ ശ്രമിച്ചത്. ഒരു പക്ഷേ ഏതൊക്കെ വെറൈറ്റി ഡ്രമ്മുകളിൽ വെക്കാൻ പറ്റുന്ന നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇന്നത്തെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് ലെങ്ത് ആയി പോകാൻ സാധ്യത. നമുക്ക് ഞാൻ പറഞ്ഞില്ല, കുറെ കാലത്തെ വർഷങ്ങളുടെ പരീക്ഷണത്തിലും ഗവേഷണവും ഒക്കെ നടത്തുന്നതിൽ എനിക്ക് ചില മാവുകളെ ഒന്നും ഡ്രമ്മിന് അനുയോജ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം മാവുകളൊക്കെ നമ്മൾ ഡ്രമ്മിൽ നിന്ന് അവോയ്ഡ് ചെയ്തുകൊണ്ട് ചെറുതായി കായ്ക്കുകയും ചെറുതിലേ കായ്ക്കുകയും ചെയ്യുന്ന മാവുകൾ, കാരണം വലിയ മരമാകാതെ, കാരണം ചട്ടിയിൽ നിന്ന് വളർന്ന് പോവാൻ ടെൻഡൻസി കാണിക്കാത്ത മാവുകളെ നമ്മൾ ആ രീതിയിലേക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ആ ഒരു ടോപ്പിക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ അടുത്ത് കുറെ ഡ്രമ്മിൽ വെച്ച ചെറിയ മാവുകൾ ആണല്ലോ, അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് ഏകദേശം കുറച്ച് നല്ല മാവുകളെ സെലക്ട് ചെയ്തിട്ട് ഡ്രമ്മിൽ വെക്കാൻ അനുയോജ്യം. ഡ്രമ്മിൽ വെക്കാൻ പറ്റാത്തതൊക്കെയാണുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്ന്, പറ്റാത്തത് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ഡ്രമ്മിൽ എല്ലാത്തിനും ആളുകൾ വെക്കുന്നുണ്ട്. അത് വെച്ച് ഞാൻ പറഞ്ഞില്ല, ഈ പിന്നെ വളരാനും വേരുകളൊന്നും പോകാൻ കഴിയാ ഡ്രസ് അനുഭവപ്പെട്ട് മാവുകൾ ഇങ്ങനെ ചുരുങ്ങി നിൽക്കും, പക്ഷെ കായ്ഫലം കിട്ടില്ല. അപ്പൊ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ കായ്ഫലം കിട്ടുന്ന മാവുകൾ ഏത് എന്നാണ് നമ്മൾ, ഏത് മാവിനെ പിടിച്ചുകൊടുത്താൽ നിങ്ങൾ ഡ്രമ്മിൽ വെക്കാം. ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വേരുകൾ പോകാൻ കിട്ടില്ല. അത് അവിടെ ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് വളർച്ച ആദ്യഘട്ടത്തിൽ വളർന്ന് പിന്നെ അത് ഇങ്ങനെ നിൽക്കും, പക്ഷെ നമുക്ക് അതിന് കായ്ഫലം കിട്ടില്ല. ഡ്രമ്മിൽ വെച്ചാൽ ബിഷായി നിന്ന് നല്ല ഭംഗിയിൽ നിന്ന് കായ്ഫലം ലഭിക്കുന്ന, ഇപ്പൊ നമ്മളവിടെ ഒട്ടനവധി മാവുകൾ കായ്ച്ചു നിൽക്കുന്നില്ല. അപ്പൊ അതൊക്കെ ആ രീതിയിലുള്ള മാവുകളാണ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഡ്രമ്മിൽ നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്ന മാവിനെ കുറിച്ചും ആദ്യം അറിഞ്ഞിരിക്കണം. മണ്ണറിഞ്ഞ് മനമറിഞ്ഞ് ഇനമറിഞ്ഞ് കൃഷി ചെയ്യാന്ന്. അപ്പൊ ഒരാള് മണ്ണ് ഫലഭൂയിഷ്ഠിയുള്ള മണ്ണായിരിക്കണം, മനസ്സുണ്ടായിരിക്കണം. ഇത് താല്പര്യം ഇല്ലാത്ത ഒരാൾ ഈ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കാര്യമുള്ളത്? അത് കൃത്യസമയത്ത് വന്ന് നനക്കൂല, കൃത്യസമയത്ത് വളം കൊടുക്കൂല, അതിന് താല്പര്യം ഇല്ലാത്ത ആളായിരിക്കാം. അപ്പൊ കൃഷിയോട് താല്പര്യമുള്ളതായിരിക്കണം, മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് ഇനം ഏത് ഇനാണെന്ന് അറിയണ്ടേ. ഏതെങ്കിലും ഒരു ഇനം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ അത് എങ്ങനെ കായ്ക്കും, കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ്, ആ മാങ്ങ എങ്ങനെ ഉണ്ടാവും, അത് മധുരമുണ്ടോ, അത് വർഷം കായ്ക്കോ, ആൾട്ടർനേറ്റീവ് ആണോ, അല്ലെ റെഗുലർ ആയിട്ട് കായ്ക്കുന്നതാണോ എന്നൊക്കെ അറിയണ്ടേ. മാവുകൾ ഒരു വർഷം കായ്ക്കും, പിന്നെ ഇടവിട്ട് അടുത്ത വർഷമായും കായ്ക്കാം. ഒരു കൊമ്പിൽ കായ്ക്കും ഒരു വർഷം, അല്ലെങ്കിൽ പിറ്റത്തെ കമ്പിൽ ഒരു വർഷം കായ്ക്കും. അങ്ങനെ പല വ്യത്യസ്ത സ്വഭാവമുള്ള മാവുകളുണ്ട്. മാവ് എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ എത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വലിയ സ്വഭാവങ്ങളുള്ള മാവുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അപ്പൊ ആ മാവുകളൊക്കെ നമ്മൾ ഇനങ്ങളെ തിരിച്ചറിയുക, ഇനങ്ങളുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയുക, ക്വാളിറ്റി തിരിച്ചറിയുക. ഇതിപ്പോ നമ്മൾ സാധാരണ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് വെച്ചാൽ ഇതാ അതിന്റെ മാവ്, ഇതാ മാവ്, നമ്മൾ മാവ് എടുത്തരും. അതിന്റെ ക്വാളിറ്റിയോ അതിന്റെ നിലവാരങ്ങളോ അതിന്റെ പേരോ ഊരോ ഒന്നും അറിയില്ല. അത് അവര് ബിസിനസ്സാണ്. അപ്പൊ നല്ല നിലവാരമുള്ള ക്വാളിറ്റിയുള്ള നഴ്സറികളിൽ ചെന്നിട്ട് നിലവാരമുള്ള തൈകൾ വാങ്ങാനായിട്ട് എന്റെ പ്രിയപ്പെട്ട കർഷകർ ശ്രദ്ധിക്കണം.
എങ്ങനെയാലും വളരെ ഉപകാരം തന്നത് വീഡിയോയില് നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേല്. അപ്പൊ നമുക്ക് അറിയുന്ന അറിവുകൾ നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള തീർച്ചയായിട്ടും അത് വീണ്ടും പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഏതൊക്കെ വെറൈറ്റികൾ നമുക്ക് മികച്ചതായിട്ട് ഡ്രമ്മിൽ വെക്കാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് ഇവിടുത്തെ സമയത്തിനനുസരിച്ച് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.